കല്യാണം കഴിച്ചിട്ട് 20 വർഷത്തോളമായിട്ട് കുട്ടികളിലായിരുന്നു. പിന്നെ പ്രഗ്നൻ്റ് ആയ അവസ്ഥയിൽ ഇവിടെ അടുത്ത് തന്നെ നല്ലൊരു ഹോസ്പിറ്റലുണ്ടെന്ന് അറിഞ്ഞു, മിംസ് അരീക്കോട്. അപ്പോൾ അവിടുത്തെ ആനന്ദ് ഡോക്ടർ, നമ്മുടെ ആനന്ദ് ഡോക്ടറിൻ്റെ ശിഷ്യന്മാർ നമ്മളോട് പറഞ്ഞു, ആനന്ദ് ഡോക്ടർ വളരെ നല്ല ഡോക്ടറാണെന്നുള്ള ഒരറിവ് ഞങ്ങൾക്ക് തന്നു. അപ്രകാരം ഞങ്ങൾ ഇവിടെ വരികയായിരുന്നുണ്ടായത്. പക്ഷേ ഇവിടെ വന്ന് ഡോക്ടറെ പരിചയപ്പെട്ട് പോയി ശേഷം പിന്നെ പ്രഗ്നൻസിൻ്റെ അവസ്ഥയിൽ ഇവിടെ എത്തി. പക്ഷേ നല്ല, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളിലൊക്കെ എത്രയോ നല്ല ഒരു എക്സ്പീരിയൻസാണ് ഇവിടെ വന്നപ്പോൾ ഉണ്ടായത്. ഒരു ഡോക്ടർ എന്താവണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു പാഠമായിരുന്നു ഈ ആനന്ദ ഡോക്ടർ. അദ്ദേഹം പിന്നെ വളരെ ഒരു രോഗിയോട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡോക്ടർ ശ്രദ്ധിച്ചു കാണിച്ചാണ് ഈ പിന്നെ ഞങ്ങളുടെ ഈ കാലയളവ് ഡോക്ടർ വിജയകരമായിട്ട് ഞങ്ങളെ പ്രസവ സമയത്തൊക്കെ സഹായിച്ചു. എല്ലാവിധത്തിലും ആ സിസ്റ്റം തന്നെ നല്ല നിലയിൽ പ്രവർത്തിപ്പിക്കാൻ ഡോക്ടറുടെ കഴിവ് ഞങ്ങൾ അഭിനന്ദിച്ചേ മതിയാവും. പിന്നെ ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ഫെസിലിറ്റിയാണ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. നഴ്സിംഗ് മേഖലയിൽ നിന്നായാലും പിന്നെ ഡോക്ടർമാരുടെ അടുത്തു നിന്നായാലും മറ്റുള്ള സ്റ്റാഫുകളുടെ അടുത്തു നിന്നായാലും വളരെ നല്ല പ്രതികരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. പിന്നെ ബില്ലിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിൻ്റെതായ, ഇപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച അത്ര ബില്ലായിട്ടില്ല എന്നുള്ളത് വളരെ ശുഭകരമാണ്. പിന്നെ കൂടാതെ ഞങ്ങൾ വൈഫ് ഹയർ സെക്കൻഡറി ടീച്ചറാണ്, അപ്പം മെഡിസപ്പ് ഉണ്ട്. പിന്നെ അതേ സമയത്ത് തന്നെ ഞങ്ങൾക്ക് സ്റ്റാർ ഹെൽത്തും ഉണ്ട്. പക്ഷേ മെഡിസപ്പാണ് ഞങ്ങളിവിടെ കൊടുത്തിട്ടുള്ളത്. മെഡിസപ്പിൻ്റെ ഗുണങ്ങൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. അതും കൂടി കൂടുതൽ പറയാതിരിക്കാൻ വയ്യ. എൻ്റെ പേര് ജയചിത്ര, അത് എൻ്റെ ഹസ്ബൻഡ് ഹരി. ഞങ്ങൾ മണാശ്ശേരിയാണ് ഞങ്ങളെ വീട്, മുക്കം മണാശ്ശേരി. ഹസ്ബൻഡ് പറഞ്ഞതിലേക്ക് കൂടുതലൊന്നും എനിക്ക് ആഡ് ചെയ്യാനില്ല. എന്നാലും എനിക്ക് ഡോക്ടറെ പറ്റിച്ച് ഒന്ന് രണ്ട് വാക്ക് പറയാൻ ആഗ്രഹമുണ്ട്. വലിയൊരു ഇഷ്ടത്തോടെയല്ല ഞങ്ങൾ വന്നിരുന്നത്, കുട്ടികൾ പറഞ്ഞ വിവരം വെച്ച് വന്നത്. അപ്പോൾ ഏതായാലും വന്ന് നോക്കാം വിചാരിച്ചു. അപ്പം സാറുമായിട്ട് പരിചയപ്പെട്ട് ഒക്കെ നോക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി സാറിൻ്റെ പെരുമാറ്റം. അപ്പം പിന്നെ അങ്ങനെ സാറ് പറഞ്ഞു വൈദ്യ ഡോക്ടറെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞു. അങ്ങനെ അങ്ങനെയാണ് പിന്നെ സാറിൻ്റെ പെരുമാറ്റവും ഈ ഹോസ്പിറ്റലൊക്കെ ഇഷ്ടമായപ്പം പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി ഇവിടെ തന്നെ ട്രീറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ച് രണ്ടാമത് വന്നതാണ്. പക്ഷേ വന്നപ്പോൾ അത് ഞങ്ങളെ പ്രതീക്ഷകളൊന്നും തന്നെ തെറ്റിയില്ല. ഈ ആനന്ദൻ ഡോക്ടർ വളരെ നന്നായിട്ടാണ് ഞങ്ങളോട് എന്താ പറയുക പെരുമാറിയതും. ഞങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ ഒന്നൊരു അപൂർവമായിട്ട് കാണുന്ന ഡോക്ടർ. ഞങ്ങൾ ഈ മേഖലയിൽ 20 വർഷത്തിൻ്റെ അടുത്തിനുള്ളിൽ വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായി. എന്നാലും ഞങ്ങൾ ഒരു 15 വർഷത്തോളം ഞങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ വർഷം ഞങ്ങൾ വേറെ പല ഡോക്ടർമാരെയും കൺസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രമാണ് ഈ ആനന്ദ സുബ്രഹ്മണ്യം എന്ന ഈ ഡോക്ടർ. പറയാണ്ടിരിക്കാൻ വയ്യ. എപ്പോഴും എന്താ പറയുക, രോഗീൻ്റെ കൂടെ നിന്ന് ആശ്വസിപ്പിച്ച് ധൈര്യം തന്ന് അത്രയ്ക്ക് എന്താ പറയുക സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു ഡോക്ടറാണ്. പറയാൻ എന്താ ആത്മാർത്ഥമായിട്ട് പറയാണ്, ആ ലേബർ റൂമിലടക്കം കയറും ഞാൻ സത്യത്തിൽ വളരെ വളരെ ടെൻഷനോടുകൂടിയും വിഷമത്തോടു കൂടിയാണ് കയറിയത്, ആശങ്കയോടു കൂടി. അപ്പോൾ പക്ഷെ സാറിൻ്റെ ആ സ്നേഹത്തോടുള്ള സമീപനം, അതുപോലെ തന്നെ തന്നെ പറയാണ്ടിരിക്കാൻ വയ്യ, ആ ലേബർ റൂമിലെ ICU ഉള്ള നേഴ്സുമാർ വളരെ നന്നായിട്ടാണ് പെരുമാറി. ധൈര്യം തന്നും പ്രാർത്ഥനയോടും കൂടെ കൂടെ നിന്നിട്ടുണ്ട്. ആരെയും മറക്കാൻ പറ്റില്ല, അത്രയ്ക്ക് സ്നേഹത്തോടു കൂടിയാണ് പെരുമാറിയത്. പിന്നെ അതോടെ സമയം തന്നെ ആനന്ദ സാറിൻ്റെ അസിസ്റ്റൻറ്റുമാരായ ഡോക്ടർമാർ ഒക്കെ നന്നായിട്ടാണ് പെരുമാറിയത്. ആരെയും ഇട്ട് കളയാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് നല്ലൊരു പെരുമാറ്റം, ഒരു ഹോസ്പിറ്റലിൻ്റെ ഫീലിങ്സ് നമുക്കിവിടെ അനുഭവപ്പെട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ഞാനൊരു പിന്നെ ഇവിടെ പറയുന്നത് വളരെ ആത്മാർത്ഥമായിട്ടാണ്, ഒരു പൊങ്ങിപ്പറയലോ ഒന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. കാരണം നമ്മുടെ ജീവിതം തന്നെയാണിത് തിരിച്ചു തന്നതാന്ന് പറയാം.
കാരണം ജീവിതത്തിൽ ഒന്നും നേടിയില്ല ഒന്നുമില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് സാറിനെ പോലെ ഒരാളെ കണ്ടുമുട്ടുന്നതും. വളരെ ക്രിറ്റിക്കലായ സമയത്ത് സർജറി നടത്തി ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം തന്നെയാണ് സാർ തിരിച്ചു തന്നത്. പറയാണ്ടിരിക്കാൻ വയ്യ. ദൈവത്തെ പോലെ എന്ന് പറയാം. സത്യം പറഞ്ഞാൽ ആ ഒരു സ്ഥാനം തന്നെയാണ് നമുക്ക് നമ്മുടെ മനസ്സിൽ സാറിന്.